കൊറോണ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിലവിൽ വന്ന ലോക്ക്ഡൗൺ ലംഘിച്ച് നിരവധി പേർ ഇന്ന് നിരത്തുകളിൽ ഇറങ്ങി നാന്നൂറ്റി രണ്ട് കേസുകളാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി പോലീസ് ഇന്ന് രജിസ്റ്റർ ചെയ്തത് സംസ്ഥാന സർക്കാരിൻ്റെ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു നാനൂറ്റി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് അതായത് നൂറ്റി കേസുകളാണ് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തത് പത്തനംതിട്ട കോഴിക്കോട് റൂറൽ എന്നിവിടങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക കാര്യം മറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് അതായത് വിവിധ പോലീസ് ജില്ലാ പരിധികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇനി പറയുന്നു തിരുവനന്തപുരം സിറ്റി നൂറ്റി തിരുവനന്തപുരം റൂറൽ രണ്ട് കൊല്ലം സിറ്റി രണ്ട് കൊല്ലം റൂറൽ അറുപത്തിയെട്ട് കോട്ടയം പത്ത് ആലപ്പുഴ ഇരുപത്തി ഇടുക്കി നാൽപ്പത്തിയെട്ട് എറണാകുളം സിറ്റി നാൽപ്പത്തിയേഴ് എറണാകുളം റൂറൽ ഇരുപത്തിരണ്ട് തൃശ്ശൂർ സിറ്റി ഇരുപത് തൃശ്ശൂർ റൂറൽ ഒരു കേസ് പാലക്കാട് ഒന്ന് മലപ്പുറം ആറ് കോഴിക്കോട് സിറ്റി രണ്ട് വയനാട് പതിമൂന്ന് കേസുകൾ കണ്ണൂർ പത്ത് കാസർഗോഡ് അഞ്ച് എന്നിങ്ങനെയാണ് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏർപ്പെടുത്തിയ ലോക്ക്ഡൗണിലെ നിയമങ്ങൾ ലംഘിച്ചതിന് പോലീസ് എടുത്തിട്ടുള്ള കേസുകൾ ഇനി വരും ദിവസങ്ങളിൽ അതായത് നാളെ മുതൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് എന്ന് ഇന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അതിൻ്റെ ഭാഗമായി പോലീസിന് ഒരു സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് നമ്മൾ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുന്നെങ്കിൽ എവിടേക്കാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്ന് കൃത്യമായ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തിയിരിക്കണം പോലീസ് ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു സത്യവാങ്മൂലം കള്ളമാണ് എങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് அதேபோல தான் <laughs> നാളെ മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഓട്ടോറിക്ഷയിൽ അതേപോലെ തന്നെ ടാക്സിയിലും ഒരാൾ മാത്രമേ കയറാൻ പാടുള്ളൂ ഒരു മുതിർന്ന ആളായിരിക്കണം ഡ്രൈവറെ കൂടാതെ ഓട്ടോറിക്ഷയിലും ടാക്സിയിലും ഉണ്ടായിരിക്കേണ്ടത് അത് അടിയന്തിരമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഓട്ടോയും ടാക്സിയും വിളിക്കേണ്ടത് അതിൻ്റെ കാരണം കൂടി പോലീസിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെ ഈ ഒരു നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ പോലീസിനെ കാണിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് എന്തെല്ലാമാണ് ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ താൻ നിറവേറ്റാൻ പോകുക അല്ലെങ്കിൽ തനിക്ക് ആവശ്യമുണ്ട് എന്ന് ഉള്ള ഒരു സത്യവാങ്മൂലം കയ്യിൽ കരുതുക തുടങ്ങി വളരെ കർശനമായിട്ടുള്ള നടപടികളാണ് സാമൂഹിക അകലം പാലിക്കുക അതുവഴി കൊറോണയെ നേരിടുക എന്ന ലക്ഷ്യം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യം എത്താനായി ആ ലക്ഷ്യം പ്രാപിക്കാനായി ഉള്ള നടപടികൾ ശക്തമായി തന്നെ തുടരുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാനൂറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തത് നാളെ ലംഘിക്കുകയാണെങ്കിൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങും കൂടുതൽ കേസുകൾ കൂടുതൽ ഗുരുതരമായ വകുപ്പുകളടങ്ങിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന